അധികാരികളുടെ ഒത്താശയോടെയായിരുന്നു ജയ്പൂരിലെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനമെന്ന് ക്വാറിക്കെതിരായ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് പി എ പൗരൻ 24നോട് പറഞ്ഞു. ക്വാറിയിലെ കന്നം മൂലം പ്രദേശത്തെ 67 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു എന്നത് വില്ലേജ് ഓഫീസർ മറച്ചുവെച്ചു. വിഷയം റവന്യൂ, പഞ്ചായത്ത്, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഗൗരവത്തോടെ എടുത്തില്ല. വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് ക്വാറിയുടെ പ്രവർത്തനമെന്നും അഡ്വക്കേറ്റ് പി എ പൗരൻ ആരോപിക്കുന്നു. ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ മറ്റുള്ള ബന്ധപ്പെട്ട ജിയോളജി വകുപ്പ്, അതേപോലെ തന്നെ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം ഒത്താശയോടു കൂടിയാണ് ഒരു ക്വാറിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പോലീസിൻ്റെ ഉൾപ്പെടെ അവർ ഒത്താശയോടു കൂടി മാത്രമേ ഉപയോഗിക്കാൻ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അവർക്ക് കൃത്യമായിട്ട് കിമ്പളം എന്ന് പറയും, അത് അവരെത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 67 വീടുകൾക്ക് തന്നെ നാശനഷ്ടം വരുത്തി എന്നുള്ളത് വില്ലേജ് ഓഫീസർ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ വില്ലേജ് ഓഫീസർ അവിടെ തന്ത്രപൂർവ്വം ഒരു കാര്യം ഒഴിവാക്കി, ഈ ക്വാറി മൂലമാണോ ഈ വിള്ളലുകൾ ഉണ്ടായത്, ഈ വീടുകൾക്ക് 67 വീടുകൾക്ക് വിള്ളലുകൾ ഉണ്ടായത് എന്ന് അദ്ദേഹം സ്ഥാപിച്ചിട്ടില്ല. എന്തോ കാരണത്താൽ എന്നുള്ള രൂപത്തിൽ അതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.